എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിൽ കൊളോണിയൽ കാലഘട്ടങ്ങളിലെ വനവിഭവങ്ങളുടെ ഉപയോഗവും അമിത ചൂഷണവും എന്ന വിഷയമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുടെ ചരിത്രം പരിശോധിച്ചാൽ അന്നുവരെയുള്ള കാലഘട്ടങ്ങളിലെ ഏറ്റവും ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ച തലമായാണ് പൊതുവെ കൊളോണിയൽ കാലഘട്ടങ്ങളെ വിലയിരുത്തുവാൻ സാധിക്കുക. കോളനിവൽക്കരണത്തിൻ്റെയും ആധുനിക രാഷ്ട്രനിർമ്മാണത്തിൻ്റെയും ഈ യുഗങ്ങളിലാണ് ഇന്ത്യയിൽ പാരിസ്ഥിതിക തകർച്ച അതിൻ്റെ ഔന്നത്യങ്ങളിൽ എത്തപ്പെട്ടത്. ചരിത്രകാരന്മാരും പാരിസ്ഥിതിക പ്രവർത്തകരും കൊളോണിയൽ ഭരണകൂടത്തിൻ്റെയും കൊളോണിയൽ നയങ്ങളുടെയും ഇത്തരത്തിലുള്ള വശങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കുവാൻ ശ്രമിക്കുകയുണ്ടായി. കൊളോണിയൽ കാലഘട്ടം ഇന്ത്യയിൽ വനനശീകരണം ഏറ്റവും ത്വരിതപ്പെട്ട കാലഘട്ടമാണെന്നും അതിനുള്ള മൂലകാരണം വിഭവ ഉപയോഗത്തിന്റെ സാമൂഹിക വ്യവസ്ഥകളുടെ സമൂലമായ പരിവർത്തനമാണെന്നും മാധവ് ഗാഡ്ഗിൽ തന്റെ കൃതിയായ ഡിഫോറസ്റ്റേഷൻ പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ടസിൽ വാദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കോളനിവൽക്കരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വിഭവ ഉപയോഗത്തിന്റെ രണ്ട് പ്രധാന സാമൂഹിക വ്യവസ്ഥകൾ നിലനിന്നിരുന്നു. വേട്ടയാടൽ മാറ്റകൃഷി സംവിധാനങ്ങളും വലിയ ഗോത്ര സംവിധാനങ്ങളും. വിഭവ ഒഴുക്ക് അഥവാ വിഭവ പ്രവാഹം പ്രധാനമായും തങ്ങളുടെ ചെറിയ പ്രദേശത്ത് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിനാൽ ഗോത്രവർഗക്കാർക്ക് അവരുടെ പ്രദേശത്തിന്റെ വിഭവ അടിത്തറയുടെ സുരക്ഷയിൽ യഥാർത്ഥ പങ്കുണ്ടെന്നും അതിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ നിരവധി സാംസ്കാരിക പാരമ്പര്യങ്ങൾ ആവിഷ്കരിച്ചു എന്നും അദ്ദേഹം വാദിച്ചു. ഒരു ഗോത്രത്തിന്റെ നിലനിൽപ്പ് അതിന്റെ വിഭവ അടിത്തറയുടെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കും എന്നതിനാൽ എല്ലാ ഗോത്ര സമൂഹങ്ങളും വിവേകപൂർണമായ വിഭവ ഉപയോഗ രീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൊളോണിയൽ നയങ്ങളുടെ അടിസ്ഥാന സ്വഭാവം ഈ തദ്ദേശീയ വിഭവ ഉപയോഗ രീതിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു. മറ്റൊരു കൃതിയായ സ്റ്റേറ്റ് ഫോറസ്ട്രി ആൻഡ് സോഷ്യൽ കോൺഫ്ലിക്ട് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ രാമചന്ദ്രഗുഹയും മാധവ് ഗാഡ്ഗിലും കൊളോണിയൽ കാലഘട്ടത്തിലെ നയങ്ങൾ ഇന്ത്യയിലെ ജനജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്ന് വരച്ചു കാണിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലെ കൊളോണിയൽ പ്രവർത്തനങ്ങൾ വലിയ തോതിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ ക്ഷാമം ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നതിന് കാരണമായി എന്ന് അവർ വാദിക്കുകയും ഇത്തരത്തിലുള്ള രൂക്ഷമായ ക്ഷാമം ഇന്ത്യയിലെ ജനജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ചു എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തങ്ങളുടെ കൃതിയിൽ. തൽഫലമായി വേട്ടക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഇരകൾ, മാറ്റകൃഷിക്കാർക്ക് ഭൂമി, ഇടയന്മാർക്ക് മേച്ചിൽപ്പുറങ്ങൾ, കർഷകർക്ക് ഇന്ധനം, കാലിത്തീറ്റ, വളം എന്നിവ, നാണ്യവിള കർഷകർക്ക് ഊർജവും ജലവും, വ്യവസായികൾക്ക് ജലവും ഇന്ധനവും മറ്റു അസംസ്കൃത വസ്തുക്കളും നേടുന്നതിൽ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നയങ്ങൾ വലിയ വിഷമങ്ങൾ സൃഷ്ടിച്ചു. കൊളോണിയൽ നയങ്ങളും അവർ നേതെടുത്ത പുതിയ വിഭവ ഉപയോഗ രീതികളും വലിയ തോതിലാണ് അവശ്യ വസ്തുക്കളുടെ ക്ഷാമത്തിന് കാരണമായി മാറിയത്. ഈ ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഇന്ത്യൻ സമൂഹങ്ങളിലെ വിവിധ വിഭാഗങ്ങൾ അപര്യാപ്തമായ വിഭവങ്ങളെ ചൊല്ലി മത്സര അവകാശവാദങ്ങൾ ഉന്നയിച്ചതിനാൽ ഈ കുറവുകൾ പലതരം സംഘടനകൾക്ക് ഇന്ത്യയിലെ വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നതിനും കാരണമായി മാറി. ഇന്ത്യയിൽ ഇംപീരിയൽ ഫോറസ്റ്റ് സർവീസസിന്റെ ആരംഭവും വലിയ തോതിൽ വനനശീകരണത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. അടിസ്ഥാനപരമായി വാണിജ്യ ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ വിശാലമായ സാമൂഹിക പാരിസ്ഥിതിക പരിഗണനകളെക്കാൾ കൂടുതലായി വ്യത്യസ്ത ഇനം വനവിഭവങ്ങളുടെ വാണിജ്യപരവും തന്ത്രപരവുമായ ഉപയോഗങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ വലിയ വില ലഭിക്കുന്ന തടികൾ ഉൽപ്പാദിപ്പിക്കുക, വരുമാനം ഉണ്ടാക്കുക എന്നിവയായിരുന്നു ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. വിഭവ ചൂഷണത്തിന്റെയും നിയന്ത്രണങ്ങളുടെയും തീവ്രത വർദ്ധിപ്പിക്കുന്നതിലൂടെ കൃഷി, വേട്ടയാടൽ, ശേഖരണം എന്നീ തലങ്ങളുടെ പാരിസ്ഥിതിക അടിത്തറയെ കുത്തനെ ദുർബലപ്പെടുത്തുവാനും കൊളോണിയൽ നയങ്ങൾ കാരണമായി മാറി. നാം മനസ്സിലാക്കുന്നത് പോലെ ഇന്നത്തെ ചുറ്റുപാടിൽ പ്രത്യേകിച്ചും വികസിച്ചുകൊണ്ടിരിക്കുന്ന ജനസംഖ്യയുള്ള വളരെയധികം സാമൂഹിക സംഘടനകൾ നിലനിൽക്കുന്ന ശോഷിച്ച പ്രാകൃതിക ചുറ്റുപാടുകളുള്ള ലോകത്തിൽ ഇന്ത്യയുടെ വനങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും വനത്തിനുള്ളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ഭാവിയെക്കുറിച്ചും ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർത്തുക പ്രയാസകരമാണ്. മുൻകാലഘട്ടങ്ങളിൽ ആളുകൾ വനങ്ങളുടെ സഹജമായ ബന്ധങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള കൂടുതൽ യോജിപ്പും ഇക്കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ കൊളോണിയൽ നയങ്ങളും അതിൽ നിന്നുയർന്നു വന്ന വാണിജ്യവും ജനസംഖ്യാപരവുമായ സമ്മർദ്ദങ്ങൾ വനത്തെ അതിന്റെ ശേഷിക്ക് അപ്പുറത്തേക്കും വിനിയോഗിക്കുന്നതിന് കാരണമായി മാറി. ഇത് കൂടുതൽ വനനശീകരണത്തിനും വഴിവെച്ചു.
ആയതിനാൽ ഇന്ത്യൻ വന പാരിസ്ഥിതിക വ്യവസ്ഥകൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ വ്യാപകമായതും തുടർച്ചയായതുമായ അസ്വസ്ഥതകൾ നേരിടുന്നതിനും കാരണമായി മാറി. വമ്പിച്ചതും വലുതുമായ വനനശീകരണം ഇന്നത്തെ അവയുടെ നിലനിൽപ്പിനും ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ പരിസ്ഥിതിയിലും പാരിസ്ഥിതിക വ്യവസ്ഥയിലും കടുത്ത പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ കണക്കാക്കാനാവാത്ത സമ്പത്തിന്റെ വികസനത്തിനായുള്ള ആസൂത്രണത്തിന്റെ ചരിത്രം എൻഡ്ലെസ് ഫ്രോണ്ടിയർ ടു ബി എക്സ്പ്ലോയിറ്റഡ് സിൻഡ്രോമിൽ പ്രതിഫലിക്കുന്നു. ഇന്ത്യയുടെ സമ്പത്ത് അനന്തമാണെന്നും അവയെ എത്ര ചൂഷണം ചെയ്താലും അവസാനിക്കുകയില്ലെന്ന ആശയമാണ് ഇതിനു പിന്നിൽ. കൊളോണിയൽ കാലഘട്ടത്തിന്റെ സാമ്പത്തിക ചൂഷണത്തിന്റെ അടിസ്ഥാനവും ഈ ആശയമായിരുന്നു. കൊളോണിയൽ പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടങ്ങളിലെ വികസനത്തിനായുള്ള അത്തരം ഹ്രസ്വ വീക്ഷണ പദ്ധതികളെ തീരുമാനിച്ചിരുന്നത് ഉടനടി സാമ്പത്തിക അവസരങ്ങൾ നേടിയെടുക്കുവാൻ സഹായിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ രീതിയായിരുന്നു. അവയെല്ലാം തന്നെ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക നശീകരണത്തിനുള്ള കാരണമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളർച്ചയും വികാസവും ബ്രിട്ടീഷ് കോളനിവൽക്കരണവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പരമ്പരാഗത സമ്പദ് വ്യവസ്ഥയിലും സമൂഹത്തിലും മറ്റ് സമൂലമായ മാറ്റങ്ങളോടൊപ്പം വനവിഭവ ഉപയോഗത്തിന്റെ അടിസ്ഥാന രീതികളെയും വനപരിപാലന വ്യവസ്ഥകളെയും പൂർണ്ണമായും മാറ്റിമറിച്ചു. തോട്ടം വ്യവസായം അവതരിപ്പിച്ചുകൊണ്ടും പുതുതായി ഭേദഗതി ചെയ്ത കൊളോണിയൽ നിയമങ്ങളുടെ സഹായത്തോടെയും വനവിഭവ പരിപാലനത്തിന്റെ പുതിയ സംവിധാനം സൃഷ്ടിക്കുകയും വിഭവ ഉപയോഗത്തിന്റെ പരമ്പരാഗത ഘടനയിൽ വലിയ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. വനഭൂമിയുടെ ഉപയോഗവുമായി ഉയർന്നു വന്ന ഈ ഘടനയും നിയമങ്ങളും പാരിസ്ഥിതിക പ്രാഥമികമായി തടിയും മറ്റു വന ഉൽപ്പന്നങ്ങളും ചൂഷണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ വനഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിലകൊണ്ടിരുന്നത്. ഉൽപാദന രീതിയുടെ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവവും ഉൽപാദനത്തിന്റെ സാമൂഹിക ബന്ധങ്ങളും കൊളോണിയൽ ഭരണാധികാരികളുടെ ഇടപെടലുകളിലൂടെ വനമേഖലയുടെ ഉടമസ്ഥാവകാശത്തിൽ വന്ന മാറ്റങ്ങളും അതിന്റെ സ്വഭാവത്തിൽ വിനാശകരവും വനവിഭവ ഉപയോഗത്തിന്റെ തദ്ദേശീയമായ വ്യവസ്ഥയെ മോശമായി ബാധിക്കുന്നതിനും കാരണമായി മാറി. 1760കളായപ്പോഴേക്കും ബ്രിട്ടൻ വനനശീകരണത്തിൽ ഒരു ലോക നേതാവായി മാറിയെന്നും കപ്പൽ നിർമ്മാണം, ഇരുമ്പ് ഉരുക്ക് വ്യവസായം, ഇരുമ്പുരുക്കൽ വ്യവസായം, കൃഷി എന്നിവയ്ക്കായി തടികൾ വെട്ടിയത് മൂലം സ്വന്തം കാടുകളും വനങ്ങൾ നശിപ്പിച്ചതായും ദിസ് ഫിഷേഡ് ലാൻഡ് എന്ന കൃതിയിൽ രാംചന്ദ്ര ഗോയും മാധവ് ഗാഡ്ഗിലും അവകാശപ്പെടുന്നു. തങ്ങളുടെ രാഷ്ട്രീയ വിജയത്തിന്റെ പ്രതീകമായും ബ്രിട്ടീഷുകാർ മറ്റു രാജ്യങ്ങളിലെ വനങ്ങളും നശിപ്പിച്ചിരുന്നു. ഉദാഹരണത്തിന്, മറാത്തരെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 19th century തുടക്കത്തിൽ മറാത്ത അഡ്മിറൽ കൻഹോജി ആംഗ്രെ നട്ടുവളർത്തിയ രത്നഗിരിയിലെ തേക്കിൻ തോട്ടങ്ങൾ മുഴുവനായും നശിപ്പിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ വനങ്ങളെ മരുഭൂമികൾ ആക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് അവരുടെ ആദ്യകാല പെരുമാറ്റങ്ങൾ വ്യക്തമാക്കുന്നു. 19th century ഏതാണ്ട് അവസാനം വരെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വനങ്ങൾ വലിയ തോതിലുള്ള അപജയമാണ് ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ചത്. എന്തെല്ലാം കാരണങ്ങളായിരുന്നു ഇത്തരത്തിലുള്ള വനനശീകരണത്തിന്റെ പിറകിൽ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ വനങ്ങൾ മൂന്ന് മേഖലകളിലായാണ് ബ്രിട്ടന് അഭിവൃദ്ധി നേടിക്കൊടുത്തിരുന്നത്. 1. റോയൽ നേവി കപ്പൽ നിർമ്മാണ വ്യവസായം. 2. ഭൂനികുതി. 3. റെയിൽവേ സംവിധാനങ്ങൾ. ആദ്യമായി റോയൽ നേവിയുടെ വളർച്ചയിലും കപ്പൽ നിർമ്മാണ വ്യവസായ മേഖലയിലും ബ്രിട്ടൻ കൈവരിച്ച നേട്ടങ്ങളിൽ ഇന്ത്യൻ വിഭവങ്ങളുടെ പങ്കിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. നമുക്കറിയാം 19th century കോളനിവൽക്കരണത്തിന്റെയും അധിനിവേശത്തിന്റെയും നൂറ്റാണ്ടായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ ഓക്ക് വനങ്ങൾ അപ്രത്യക്ഷമായതോടെ ബ്രിട്ടനിലെ റോയൽ നേവിക്ക് അവരുടെ കപ്പൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ ഈടുറ്റ തടികൾ സ്ഥിരമായി ലഭിക്കേണ്ടതായി വന്നു. തങ്ങളുടെ കപ്പൽ നിർമ്മാണ ശാലകൾക്ക് ആവശ്യമായ തടികൾക്ക് വേണ്ടി 1830കളിൽ ബ്രിട്ടീഷ് അധികൃതർ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലേക്ക് അന്വേഷണ സംഘങ്ങളെ അയച്ചുകൊണ്ട് ഏറ്റവും ഈടുറ്റ തടികൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ വനവിഭവങ്ങളുടെ ചൂഷണത്തിന്റെ ആവിർഭാവം ഈ സംഭവത്തോടെ കണ്ടെത്തുവാൻ സാധിക്കും. സൂറത്തിലെ കപ്പൽ നിർമ്മാണ ശാലകളിലും മലബാർ തീരത്തും ധാരാളം കപ്പലുകൾ ബ്രിട്ടീഷ് റോയൽ നേവിക്ക് വേണ്ടി നിർമ്മിച്ചു. തേക്കിൻ തടികൾ കൂട്ടമായി ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടും സ്വാഭാവിക വനഭൂമിയിൽ കാര്യമായ അപജയം സൃഷ്ടിച്ചു. 19th century രണ്ടാം പകുതിയിൽ ഈടുറ്റ തടികൾക്കായുള്ള ബ്രിട്ടീഷുകാരുടെ ആവശ്യം അഭൂതപൂർവമായ രീതിയിൽ വർദ്ധിച്ചു. ബ്രിട്ടീഷ് ചരക്ക് കപ്പലുകളുടെ നിർമ്മാണത്തിനായി മാത്രം 1778 ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത തടികൾ 1278,000 ടൺ ആയിരുന്നുവെങ്കിൽ 1860 ഇതിന്റെ അളവ്
നാൽപ്പത്തി 9,37,000 ടണ്ണായും വർദ്ധിച്ചു എന്നുള്ള കണക്കുകൾ നമുക്ക് കൊളോണിയൽ റെക്കോർഡുകളിൽ ലഭ്യമാണ്. ഭൂനികുതി നയങ്ങൾ. കൊളോണിയൽ കാലഘട്ടങ്ങളിലെ വനഭൂമിയുമായി ബന്ധപ്പെട്ട ഭൂനികുതി നയങ്ങളുടെ പൊതുവായ ലക്ഷ്യം ഇന്ത്യൻ വനങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു. നിലവിലെ സാമ്രാജ്യത്വ പ്രത്യയശാസ്ത്രത്തിൽ വനമേഖലകൾ കാർഷിക മേഖലയുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്നതായും അതുവഴി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അഭിവൃദ്ധിക്ക് തടസ്സമായി നിലകൊള്ളുന്ന ഒന്നുമായാണ് പൊതുവെ കണക്കാക്കിയിരുന്നത്. ഇക്കാലം അത്രയും ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കാർഷിക നയങ്ങൾ അപ്പാടെയും കാർഷിക മേഖലയുടെ പരമാവധി വ്യാപനത്തിനായി വനമേഖലയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവ ആയിരുന്നു. ഇന്ത്യ ഒരു കാർഷിക രാജ്യം ആയിരുന്നതിനാലും ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്ന് കൃഷിഭൂമിയിൽ നിന്നുള്ള നികുതി ആയിരുന്നതിനാലും കൃഷിയെ പരമാവധി വ്യാപിപ്പിക്കുന്നതിനായി വനമേഖലകളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ഇക്കാലയളവിൽ വ്യാപകമായിരുന്നു. ഇത്തരം നയങ്ങൾ വലിയ തോതിലുള്ള വന ആവാസ മേഖലകളെ ഇല്ലായ്മ ചെയ്യുകയും ഒരു കാലത്ത് നിബിഡമായിരുന്ന വനഭൂമികൾ കാർഷിക പുരോഗതിക്ക് വേണ്ടി ബലി നൽകുകയും ചെയ്തു ബ്രിട്ടീഷ് ഭരണകൂടം. റെയിൽവേസ്. 19-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് 1850-കൾക്ക് ശേഷം കൊളോണിയൽ ശക്തികളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ റെയിൽവേ ശൃംഖലകൾ നിർമ്മിക്കുന്നതിലൂടെ വനവിഭവങ്ങളുടെ ചൂഷണം ശക്തമായി മാറി. റെയിൽവേക്ക് ആവശ്യമായ സ്ലീപ്പർ നിർമ്മാണത്തിനായി വനമേഖലകളുടെ വലിയൊരു ഭാഗമാണ് നശിപ്പിക്കപ്പെട്ടത്. ശരിയായ മേൽനോട്ടത്തിന്റെ അഭാവം ഇത്തരം പ്രദേശങ്ങളിൽ വ്യാപകമായി വനമേഖലകളുടെ നശീകരണത്തിനും കാരണമായി മാറി. കൊളോണിയൽ നയങ്ങളും നയങ്ങളുടെ അനന്തരഫലമായി ആയിരക്കണക്കിന് വെട്ടിമാറ്റപ്പെട്ട തടികൾ വനമേഖലകളിൽ നിന്ന് മാറ്റുവാൻ പോലും സാധിച്ചിരുന്നില്ല. ഇന്ത്യൻ വനങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ ഇന്ത്യക്കാരും വിദേശികളുമായിട്ടുള്ള സ്വകാര്യ തടി കരാറുകാരാണ് പ്രധാനമായും ഉത്തരവാദികളായിരുന്നത്. റെയിൽവേയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ കൽക്കരി ഖനികൾ ഉപയോഗിക്കാൻ സാധിക്കാതിരുന്നതിനാൽ ഇന്ത്യയിലെ വനങ്ങളെയാണ് ഇന്ധന ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത്. റെയിൽവേക്ക് ഇന്ധനത്തിനുള്ള ആവശ്യം വളരെ കൂടുതലായിരുന്നതിനാൽ തന്നെ ഇന്ധന വിതരണത്തിനായി ഉപയോഗിച്ച വനങ്ങൾ വലിയ തോതിൽ ക്ഷയിക്കുന്നതിന് കാരണമായി തീർന്നു. ഡോക്ടർ ക്ലെയോണിന്റെ അഭിപ്രായത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ ഇന്ത്യൻ വനങ്ങളുടെ അപജയത്തിനുള്ള ആദ്യത്തേതും ഏറ്റവും ശക്തവുമായ കാരണം റെയിൽവേയുടെ വികാസവും അവയുടെ ഇന്ധനത്തിനും സ്ലീപ്പർ നിർമ്മാണത്തിനുമായുള്ള വനമേഖലയുടെ ആശ്രയത്വവുമാണ്. മുൻകാലങ്ങളിൽ നിബിഡമായിരുന്ന പല വനമേഖലകളും റെയിൽവേയുടെ അഭൂതപൂർവമായ ആവശ്യം കാരണം മരുഭൂ സമാനമായ പ്രദേശങ്ങളായി മാറ്റപ്പെട്ടു. ലഭ്യമായ കണക്കുകൾ പ്രകാരം മദ്രാസ് പ്രസിഡൻസിയിൽ നിന്ന് മാത്രം റെയിൽവേക്ക് പ്രതിവർഷം 250,000 സ്ലീപ്പറുകൾ ആവശ്യമായിരുന്നു. ഈ ആവശ്യം നിറവേറ്റുവാൻ റെയിൽവേ കരാറുകൾ വനവിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യുകയും ചെയ്തു. അര ഡസൻ ഇന്ത്യൻ തടി ഇനങ്ങൾ മാത്രമാണ് സ്ലീപ്പർ നിർമ്മാണത്തിന് അനുയോജ്യമായിരുന്നുവെങ്കിലും കരാറുകാർ ഏകദേശം 50 ഇനങ്ങൾ ഇവയ്ക്ക് വേണ്ടി പരീക്ഷിച്ചു. ദീർഘകാലം ഉപയോഗിക്കാവുന്ന ഈടുറ്റ തടികൾ മാത്രമേ സ്ലീപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ സാധിക്കൂ എന്നിരിക്കെയാണ് മറ്റുള്ള തടികൾ ഉപയോഗിച്ച് സ്ലീപ്പറുകളുടെ നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിച്ചത്. സാധാരണഗതിയിൽ 5-6 വർഷം വരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്ലീപ്പറുകൾ അനുയോജ്യമല്ലാത്ത തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ പ്രതീക്ഷിച്ചതിന്റെ മൂന്നിൽ ഒരു സമയം മാത്രമേ അവയെ ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചിരുന്നുള്ളൂ. ഡോക്ടർ ക്ലെയറിന്റെ അഭിപ്രായത്തിൽ 1860 റെയിൽവേക്കായി കരാറുകാർ വിതരണം ചെയ്ത 487 സ്ലീപ്പറുകളിൽ 458 എണ്ണവും അനധികൃത തടി ഉപയോഗിച്ച് നിർമ്മിച്ചവയായിരുന്നു. 1860 1349 കിലോമീറ്റർ മാത്രം ഉണ്ടായിരുന്ന റെയിൽവേ പാത 1910 51,658 കിലോമീറ്റർ ആയി ഉയർന്നുവെന്ന കൊളോണിയൽ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നു. ഈ വളർച്ച വലിയ തോതിൽ ഇന്ത്യൻ വനങ്ങളെ ബലി കൊടുത്തുകൊണ്ടാണ് ഉയർന്നു വന്നത്. 1902 ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ നടത്തിയ പരാമർശം ശ്രദ്ധേയമാണ്. ഇന്ത്യയിലെയും ബർമയിലെയും മനോഹരങ്ങളായിരുന്ന വനമേഖലകൾ സ്വകാര്യ സംരംഭകരുടെ അശ്രദ്ധമായതും പാഴായതുമായ പ്രവർത്തനങ്ങളാൽ ക്ഷയിച്ചു തുടങ്ങി. ആയതിനാൽ ശരിയായ മേൽനോട്ടം ഈ മേഖലയിൽ ഇനിയും നടത്തിയില്ലെങ്കിൽ ഇത്തരം വനമേഖലകൾ ഉടൻ തന്നെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകും. ഈ പരാമർശം ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ തേക്ക്, സാൽ, ദേവദാരു എന്നീ വിഭാഗത്തിൽപ്പെട്ട തടികളാണ് കൂടുതലായി സ്ലീപ്പർ നിർമ്മാണത്തിന് അനുയോജ്യമായി ഉപയോഗിച്ചിരുന്നത്. ആയതിനാൽ തന്നെ ഈ വിഭാഗം വനങ്ങളുടെ അപജയം പ്രത്യേകിച്ച് വടക്കു പടിഞ്ഞാറൻ ഹിമാലയം, സത്ലജ് യമുന താഴ്വരകൾ, പെനിൻസുലാർ ഇന്ത്യ എന്നീ പ്രദേശങ്ങളിൽ വളരെ വേഗത്തിലായിരുന്നു.
1869-നും 1885-നും ഇടയിൽ യമുന താഴ്വരയിൽ നിന്ന് മാത്രം 65 ലക്ഷം ദേവദാരു സ്ലീപ്പറുകളാണ് റെയിൽവേക്ക് വേണ്ടി വിതരണം ചെയ്തത്. ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് മറ്റേത് കാരണങ്ങളെക്കാളും ഉപരിയായി ഇന്ത്യൻ വനമേഖലയുടെ അപജയത്തിന് റെയിൽവേയുടെ വികസനം വലിയ തോതിൽ ഇടയാക്കി എന്നുള്ളതാണ്. കൊളോണിയൽ കാലഘട്ടങ്ങളിലെ വനവിഭവങ്ങളുടെ ഉപയോഗവും അമിത ചൂഷണവും എന്ന ഭാഗം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.